എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണുന്നത് പനമ്പള്ളി നഗറിൽ വാക്കുകയ്യു അടുത്തായി വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു സൂപ്പർ ലക്ഷറി വീടിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നാൽപ്പത് അടിയോളം വരുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ആയാണ് ഈ വീട് നിലനിൽക്കുന്നത് ഹൺഡ്രഡ് ഫീറ്റ് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ പതിനാറ് സെന്റ് ലാൻഡിന് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ വീടിന് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുണ്ട് ഈ കാണുന്ന കാർ പോർച്ചിന് സൈഡിലായി വരുന്ന ഏരിയയാണ് ഗാർഡൻ ഏരിയ ഈ ഗാർഡൻ ഏരിയയിലെ ഒരു പോർഷൻ നമുക്ക് ഒരു അഡീഷണൽ കാർപോർച്ചിന് ആയി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് കാരണം നിങ്ങൾ ഈ കാണുന്നത് പോലെ വളരെ വിശാലമായൊരു ഗാർഡൻ ഏരിയ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ഒരു കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് കാരണം പതിനാറ് സെൻറ്റ് ആണ് ടോട്ടൽ വരുന്നത് ഇപ്പോഴത്തെ ഫ്ലോർ ഏരിയ റേഷ്യോ അടിസ്ഥാനത്തിൽ ഇരുപത്തെണ്ണായിരം സ്ക്വയർ ഫീറ്റോളം വിസ്തീർണം വരുന്ന ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി നമുക്കിവിടെ ബിൽഡ് ചെയ്യാവുന്നതാണ് ഈ കാണുന്നത് നമ്മളുടെ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഒരു ഗാർഡൻ ഏരിയ ആണ് ഈ സൈഡ് പോർഷനിലും നമുക്ക് അത്യാവശ്യം ഫ്രീ സ്പേസ് നൽകിയിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഏജ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൺഡ്രഡ് ഫീറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ സൈഡിലേക്കുള്ള വിട്ട് വരുന്നത് സെവൻറ്റി ആണ് നമ്മളുടെ വീടിൻ്റെ സിറ്റൌട്ട് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന വുഡ് എല്ലാം തന്നെ തേക്ക് തടി ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയ നമ്മളെ ലിവിങ് ആണ് വരുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇന്റീരിയർ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് തേക്ക് തടി ഉപയോഗിച്ച് തന്നെയാണ് ഈ കാണുന്ന തൂണുകളടക്കം എല്ലാം നമ്മൾ തേക്ക് തടി ഉപയോഗിച്ചാണ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിലും ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് നമ്മളെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂം കൂടാതെ നമുക്കൊരു ഓഫീസ് റൂമും ഡൈനിങ് ഏരിയയും രണ്ട് കിച്ചണും ആണ് വരുന്നത് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ വളരെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ സ്റ്റയേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് തേക്ക് തടി ഉപയോഗിച്ച് തന്നെയാണ് ഈ കാണുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽത്തെ ലിവിംഗ് ഏരിയയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ടോട്ടൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന നമ്മുടെ ബാൽക്കണി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞ നാൽപ്പതടി വീതി വരുന്ന ടാർ റോഡാണ് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് വരുന്നത് എല്ലാ വുഡ് വർക്കും തേക്ക് തടി ഉപയോഗിച്ച് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കയറി ചെല്ലുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് നിങ്ങൾക്ക് ഈ കാണാവുന്നതുപോലെ വളരെ സ്പേഷ്യസ് ബെഡ്റൂം ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വളരെ സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആണ് സ്പേഷ്യസാണ് കൂടാതെ ഈ ഒരു ബെഡ്റൂമിൽ നമുക്കൊരു വാക്കിൻ ഡ്രെസ്സിങ് ഏരിയയും നൽകിയിട്ടുണ്ട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ വാക്കിൻ ഡ്രസ്സിങ് ഏരിയ അതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കാണാം ഈ ഡ്രസ്സിംഗ് ഏരിയയോട് ചേർന്നാണ് നമ്മളുടെ ബാത്റൂം വരുന്നത് ബാത്റൂമിൻ്റെ ഡോറടക്കം നമ്മൾ തേക്ക് തടി ഉപയോഗിച്ചിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഈ ബെഡ്റൂമും അത്യാവശ്യം സ്പേസ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലും നമുക്കൊരു വാക്കിൻ ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ബാത്ത്റൂമും വരുന്നത് നാലാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ഈ ബെഡ്റൂമും വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത് കൂടാതെ ഡ്രെസ്സിങ് ഏരിയയും ഒപ്പം തന്നെ നമുക്ക് ഈ ബെഡ്റൂമിന് ഒരു യൂട്ടിലിറ്റി ഏരിയയും നൽകിയിട്ടുണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതാണ് ഡ്രസ്സിംഗ് ഏരിയ ഈയൊരു യൂട്ടിലിറ്റി ഏരിയയും കൂടെ നമുക്ക് ഈയൊരു ബെഡ്റൂമിന് വരുന്നുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം എല്ലാ വാർഡ്രോബുകളും തേക്കുതടി ഉപയോഗിച്ച് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഡൈനിങ് ഏരിയയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിന്റെ രണ്ട് കിച്ചണുകളാണ് വരുന്നത് പ്രൈമറി കിച്ചണും സെക്കൻഡറി കിച്ചണും ഈ കയറി ചെല്ലുന്നതാണ് നമ്മുടെ പ്രൈമറി കിച്ചൺ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ ആണ് ഈ കാണുന്നത് ഗ്രാനൈറ്റ് ടോപ്പിംഗ് ആണ് നൽകിയിരിക്കുന്നത് എല്ലാവിധ ക്യാബിനറ്റ്സും ചെയ്തിരിക്കുന്നത് ടീക്കൂട്ട് ഉപയോഗിച്ച് മാത്രമാണ് ഇതിന് അടുത്ത് കാണുന്ന ഈ ഒരു പോർഷനാണ് സെക്കൻഡറി കിച്ചൺ വരുന്നത് ഈ സെക്കൻഡറി കിച്ചണിൽ നമുക്കൊരു ലോണ്ട്രി ഏരിയയും ഒപ്പം തന്നെ ഒരു യൂട്ടിലിറ്റി റൂമും വരുന്നുണ്ട് ഇതാണ് നമ്മളൊരു സെക്കൻഡറി കിച്ചണായിട്ട് വരുന്ന ഭാഗം ടോട്ടൽ പതിനാറ് സെൻ്റാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ വീടിന് വിസ്തീർണം വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വിസ്തീർണം വരുന്നത്